ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ബലഹീന എനിക്ക് വലിയവനായ ദൈവം തന്ന ഈ മനോഹര സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവവചനത്തിൽ നിന്ന് നമുക്കൊരു വേദവാക്യം വായിക്കാം തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം എപ്പോഴും എപ്പോഴും എല്ലാറ്റിനും എല്ലാറ്റിനും സ്തോത്രം സ്തോത്രം ക്രിസ്തുവേശു ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം ദൈവം ഓരോ വിശ്വാസിയെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കാനാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനാണ് ഇതാണ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ജീവനുള്ള ദൈവം നമ്മോട് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ദൈവേഷ്ടം എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ അറിയാം നമ്മുടെ ഉള്ളിൽ എപ്പോഴും സന്തോഷമുണ്ടോ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് നാം ദൈവസന്നിധിയിൽ കഴിച്ചതായ ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് പരീക്ഷയിൽ ഉന്നതമായ വിജയം കിട്ടിയാൽ നമുക്ക് സന്തോഷമുണ്ട് ലോകപ്രകാരം നാം ആഗ്രഹിക്കുന്ന പോലെയല്ല സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി എല്ലാം അനുഗ്രഹത്തിൻ്റെ വഴിയിൽ ജീവിച്ചാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ട് എന്നാൽ നാം ആഗ്രഹിക്കാത്ത പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നാം പ്രതീക്ഷിക്കാത്തതുപോലെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കാറുണ്ടോ നമ്മുടെ ഹൃദയം തളരാറുണ്ടോ നമ്മുടെ ഹൃദയം വാടാറുണ്ടോ നമ്മുടെ ഉള്ളിലെ സന്തോഷം കുറഞ്ഞു പോവാറുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഈ നിലനിൽക്കുന്ന സന്തോഷം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അതെയോ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട ഒരു സന്തോഷമാണോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മോട് പറയുന്നു ഒരു വിശ്വാസി എപ്പോഴും സന്തോഷിക്കേണ്ടവനാണ് അവൻ്റെ മുഖം മ്ലാനമാവാൻ ദൈവം അനുവദിക്കുന്നില്ല അവൻ്റെ ഹൃദയം നിരാശപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു വിശ്വാസിയെക്കുറിച്ച് ഒരു ദൈവ പൈതലനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കാനാണ് ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് നമ്മോടുള്ള ഇഷ്ടം ദൈവത്തിന് നമ്മോടുള്ള ഹിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലാ സന്തോഷമുണ്ടോ ഒരു നിലനിൽക്കുന്ന സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടോ അതോ മാറി മറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുന്ന ഒരു സന്തോഷമാണോ നമ്മുടെ ഉള്ളിലുള്ളത് ഇന്ന് ഉണ്ട് സമ്പത്തുണ്ട് കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് നല്ല നല്ല വീടുണ്ട് കാറുണ്ട് എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാടുകളുമുണ്ട് എന്നാൽ മനുഷ്യൻ ഇല്ലാത്ത ഒന്നാണ് സന്തോഷമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ ഈ സന്തോഷമുണ്ടോ യശിയ പ്രവാചൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പത്താം വാക്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് സന്തോഷവും ആനന്ദവും നിന്ന് പോയി പോയിരിക്കുന്നു സന്തോഷവും ആനന്ദവും നിന്ന് പോയി പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല ഉല്ലാസഘോഷവുമില്ല ഉല്ലാസഘോഷവുമില്ല ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിഞ്ഞ ചവിട്ടുകയുമില്ല ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിഞ്ഞ ചവിട്ടുന്നതുമില്ല മുന്തിരി കൊയ്യത്തിന്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു മുന്തിരിക്കോയത്തിൻ്റെ ആർപ്പുവിളി നിർത്തിക്കളഞ്ഞിരിക്കുന്നു പാട്ടില്ല സന്തോഷമില്ല ആർപ്പുവിളിയില്ല ഒരു കാലത്ത് പാട്ടുണ്ടായിരുന്നതായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നതായിരുന്നു എന്നാൽ ഇന്ന് പാട്ടില്ല ആർപ്പുവിളിയില്ല ഉല്ലാസഘോഷമില്ല എല്ലാം നിലച്ചുപോയി എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം അങ്ങനെയാണോ നിങ്ങളുടെ കുടുംബം അങ്ങനെയാണോ ഒരു കാലത്ത് സന്തോഷമുണ്ടായിരുന്നു ഒരു കാലത്ത് പാട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ആനന്ദഘോഷമുണ്ടായിരുന്നു എന്നാൽ ഇന്നതെല്ലാം അനേക കുടുംബങ്ങളിൽ നിന്ന് പോയി പോയിരിക്കുകയാണ് സന്തോഷവും പാട്ടും ഉല്ലാസഘോഷവും എല്ലാം അനേക ഭവനങ്ങളിൽ നിന്ന് അനേക ജീവിതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നീ മനുഷ്യന് സന്തോഷം തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ അനേക സന്തോഷ വഴികളിലേക്ക് ഇന്ന് മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചിലർ സന്തോഷം കിട്ടാൻ വേണ്ടി മദ്യപാനത്തിലേക്ക് പോകുന്നു യുവാക്കന്മാർ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതാ ലഹരികളിലേക്ക് പോകുന്നു മയക്കുമനുദിനും കഞ്ചാവിനും അടിമകളായി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകുന്നു ചിലർ സിനിമകളിലേക്ക് നീങ്ങുന്നു ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് ഇന്ന് മനുഷ്യൻ സന്തോഷം തേടി അലയുകയാണ് എന്നാലൊരു ശാശ്വതമായ സന്തോഷം മനുഷ്യന് ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നില്ല അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ വെള്ളം നാം കുടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി നമ്മുടെ ദാഹം തീർന്നു നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ കഴിഞ്ഞു ഇല്ല വീണ്ടും വീണ്ടും അതിനുള്ള ദാഹം കൂടിക്കൂടി വരികയാണ് കാരണം ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് ഒന്നിനും ശാശ്വതമായ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം തരാൻ കഴിയുകയില്ല അതാണ് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഒരു നാളും ദാഹിക്കാത്ത ഒരു ജീവൻ ജലം തരുന്നതായ ഒരു ക്രിസ്തു ഉണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ക്രിസ്തു ഉണ്ട് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല അത് നിത്യ ജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരുമെന്നാണ് കർത്താവ് പറഞ്ഞത് നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയുടെ സന്തോഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ സന്തോഷം വേണമോ നിങ്ങൾക്ക് ഈ ആനന്ദം വേണമോ ദൈവത്തിന് സ്തോത്രം എന്നാൽ ഇങ്ങനെ ഒരു സാക്ഷാത്തായ സന്തോഷമുണ്ടെന്ന് മനുഷ്യനോട് പറഞ്ഞാലും മനുഷ്യത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നില്ല ഈ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന ആ നീരുറവയുടെ അടുക്കിലേക്ക് മനുഷ്യൻ ഇന്ന് വരാൻ കഴിയുന്നില്ല അതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലെ കഷ്ടതകളായിരിക്കാം അവരുടെ ജീവിതത്തിലെ കെടുതികളായിരിക്കാം അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളായിരിക്കാം അവരെ പിന്മാറ്റത്തിലേക്ക് പുറകോട്ട് വലിക്കുന്നത് ഈ ശാശ്വതമായ സന്തോഷത്തിലേക്ക് ക്രിസ്തു തരുന്ന സന്തോഷത്തിലേക്ക് വരാൻ അനേകർക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ ഫറവൻ്റെ അടിമത്തത്തിൽ ഏതാണ്ട് നാനൂറ്റി മുപ്പത് വർഷക്കാലം കഴിഞ്ഞു എന്നാൽ യവുസേഫിൻ്റെ മരണശേഷം യവുസേഫിനെ അറിയാത്ത ഒരു ഫറവോം ഇസ്രൈമിൽ രാജാവായി വന്നു അന്നു മുതൽ ഇസ്രായേൽ മക്കളുടെ കഷ്ടത ആരംഭിക്കുകയാണ് പുറപ്പാട് പുസ്തകം നാം ആദ്യ അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ നിമിത്തം അവരെ ഫറവോൻ ദണ്ണിപ്പിക്കുകയാണ് ഞെരുക്കുകയാണ് കഷ്ടപ്പെടുത്തുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇസ്രായേൽ മക്കൾ ഈ ഫറവോൻ്റെ ഞെരുക്ക നിമിത്തം വളരെ പ്രയാസപ്പെട്ടു വളരെ ഞെരുങ്ങിയവർ വളരെ കഷ്ടപ്പെട്ടു ജീവിതം വളരെ ദുസ്സഹമായി അവർ ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി അവർ ജീവനുള്ള ദൈവത്തിന് സന്നിധിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി ദൈവമെ ഞങ്ങളിതിൽ നിന്ന് വിടിവിക്കണമേ ഞങ്ങളിതിൽ നിന്ന് രക്ഷിക്കണമേ ദൈവം അതിനൊരു പോംവഴി ദൈവം ക്രമീകരിച്ചു ദൈവം വിക്രനായ മോശയെ തിരഞ്ഞെടുത്തു ഫർവോൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഇസ്രായേൽ ജനത്തെ വിടിവിക്കുന്നതിന് വേണ്ടി ദൈവം മോശയെന്ന ആ ദൈവപുരുഷനെ നിയോഗിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ഈ ഫർവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ദൈവജനത്തെ വിടുവിക്കാനുള്ള കാര്യപരിപാടി ദൈവം ക്രമീകരിക്കുകയായിരുന്നു ഈ ഫറവോൻ്റെ അടിമത്തത്തിൽ കടന്ന് ഞെളിപിരി ആ ഇരുമ്പൊലയിൽ കടന്ന് ഇതാ വേദനിക്കുന്ന ഇസ്രായേൽ മക്കളുടെ വേദന കണ്ട് ദൈവം അവരുടെ അടുക്കിലേക്ക് മോശയെ നിയോഗിച്ച് അയക്കുകയാണ് ഈ മോശയിൽ കൂടി ദൈവം അവർക്ക് വചനം കൊടുത്തു ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു കണ്ടു എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ വിഷമം കണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളുടെ പ്രയാസം കണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ വിടിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കഷ്ടത മാറ്റാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം തരാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ വിടിപ്പിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദേശം മോശയിൽ കൂടി ദൈവം ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വചനവുമായി ഈ സന്ദേശവുമായി ഈ നെടുവീർപ്പിലും കണ്ണീരിലും ദുരിതത്തിലും കഴിയുന്ന ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് ചെന്ന് ദൈവം തന്ന ഈ ദൂത് ഇസ്രായേൽ മക്കളോട് പറയുകയാണ് അതാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ആറ് വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം അവിടെ എന്താണ് ഈ മോശ ദൈവം കൊടുത്ത വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഈ ഇരുമ്പൊലയിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് എന്നുള്ളതായ സന്ദേശം മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ് നമുക്ക് വായിച്ച് കേൾക്കാം അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെയും ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് ഞാൻ നിങ്ങളെ മിസ്രൈമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും അവരുടെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും

പിന്നെ വേലയിൽ നിന്ന് നിങ്ങളെ നിങ്ങളെ ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ നിങ്ങളെ ഉദ്ധരിക്കും ഞാൻ നിങ്ങളെ വിടിവിക്കും ഇന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങളുടെ കണ്ണുനീര് തോരാൻ പോവുകയാണ് എന്തൊരു സന്തോഷത്തിന്റെ വാർത്തയാണ് എന്തൊരു സന്തോഷത്തിന്റെ വാഗ്ദത്തമാണ് ഞാൻ നിങ്ങളെ പാലും തന്നെ കനാൻ കലാന്ദ്ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് പിന്നെ എന്താണ് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും നൽകുമെന്ന് സത്യം ചെയ്താ ദേശത്തേക്ക് ദേശത്തേക്ക് സ്വന്തമായിട്ട് അവകാശമായിട്ട് തരും ഞാൻ ഞാൻ എന്ന് ഈ മോശയിൽ കൂടി ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് വാഗ്ദത്തം കൊടുക്കുകയാണ് നിങ്ങളുടെ കണ്ണുനീര് തോരാൻ പോവുകയാണ് നിങ്ങളുടെ പ്രതിസന്ധി മാറാൻ പോവുകയാണ് നിങ്ങളുടെ അടിമത്വം തീരാൻ പോവുകയാണ് നിങ്ങളെ ഞാൻ ഉദ്ധരിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് പക്ഷേ ഈ വാഗ്ദത്ത വചനങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ അടുത്ത വാക്ക് നമുക്ക് വായിച്ചു കേൾക്കാം എന്നാൽ അവർ കൊണ്ടും എന്നാൽ ഈ ഇസ്രായേൽ മക്കൾ അനുഭവിക്കുന്ന മനോവ്യസനം കൊണ്ടും കഠിനമായ കഠിനമായ അടിമവേല അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല വാക്ക് അവർ കേൾക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ എന്തു വലിയ വാഗ്ദത്തമാണ് മോശയിൽ കൂടി ദൈവം കൊടുത്തത് ദൈവം അവരെ വിടിവിക്കണമെന്ന് ആഗ്രഹിച്ചു മോശയെ ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചു അവർക്ക് ദൈവത്തിന് വചനം കൊടുത്തു സ്വർഗീയ വാഗ്ദത്തങ്ങൾ കൊടുത്തു പക്ഷേ അവരുടെ അടിമവേല നിമിത്തമുള്ള ആ വ്യസനം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മോശയുടെ വാക്ക് അവർ കേട്ടില്ല ആ വചനം അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആ വചനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് പ്രിയപ്പെട്ടവർ ഇന്നും അനേകരുടെ എന്ന് പറയുന്നത് അനേകര കൂട്ടായ്മയിൽ വരുന്നുണ്ട് ദൈവത്തിന് വചനം കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് വിശ്വസിക്കുവാനോ അനുഭവിക്കുവാനോ അനേകർക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നെ വീണ്ടെടുക്കാനൊരു ദൈവമുണ്ട് എന്നെ വിടിവിക്കുന്നൊരു യേശുവുണ്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചൊരു രക്ഷകനുണ്ട് എൻ്റെ ഈ കണ്ണുനീര് മാറ്റിത്തരുന്നൊരു ജീവനുള്ള ക്രിസ്തു ഉണ്ട് ഈ വചനത്തിൽ കൂടി നാം എത്രയോ വാഗ്ദത്തങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കത് വിശ്വാസം വരുന്നുണ്ടോ നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെലൻ കല്ലർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് അമേരിക്കയിൽ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ എന്നാൽ നിർഭാഗ്യവശാൽ ഏതാണ്ട് അവൾക്ക് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു അജ്ഞാത രോഗം അവൾക്ക് പിടിപെട്ടു വെറും ഒന്നര വയസ്സുള്ളപ്പോൾ അവൾ അന്ധയും ബധിരയുമായി തീർന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നാൽ അവളുടെ ആദ്യ സമയങ്ങളിലെല്ലാം അവൾ വളരെ നിരാശപ്പെട്ടു വളരെ ഭാരപ്പെട്ടു എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു ജീവിതം ഒരു കരുനീഴലായി മാറി എന്നാൽ അവളെ സ്നേഹിക്കുന്ന ഒരു അധ്യാപിക അവളുടെ അടുക്കൽ ചെന്ന് അവളെ പ്രോത്സാഹിപ്പിച്ചും അവൾ അവളെ ഉത്സാഹിപ്പിച്ചും അവൾക്ക് ചില പരിശീലനങ്ങളെല്ലാം നൽകി അവൾക്ക് വിദ്യാഭ്യാസം നൽകി അവൾ അനേക ഭാഷകൾ അവൾ സ്വന്തമായി പഠിച്ചു അങ്ങനെ ഉയർന്ന ഉയർന്നൊരു നിലയിലെത്തി അവളെക്കുറിച്ച് ഞാൻ വായിച്ചത് ലോകത്തെ എട്ടാമത്തെ അത്ഭുതമെന്നാണ് അവളെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ലോകത്തെ എട്ടാമത്തെ അത്ഭുതം ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഈ ഹെലൻ കല്ലർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നാണ് പറയുന്നത് ഒരു അതുല്യ പ്രതിഭയായി അവൾ മാറി അവൾ അവളുടെ ബലഹീനതയിൽ അവളുടെ പോരായ്മയിൽ അവളുടെ ഈ അന്ധതയിൽ അവളുടെ ഈ അവൾ ബെതിരിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവൾ പിന്നീട് പറയുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കണ്ണും കൈകളും കാതുകളും ഒന്നും വേണമെന്നില്ല നമുക്കൊരു ഹൃദയം മതിയെന്ന് അവളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമുക്ക് കണ്ണും നമ്മുടെ കൈയും നമ്മുടെ കാതും ഒന്നും വേണമെന്നില്ല നമുക്കൊരു ഹൃദയം മതിയെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ഹൃദയം ദൈവം തന്നിട്ടുണ്ട് ഈ ഹൃദയത്തിൽ നാം ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ക്രിസ്തുവിനെ നാം വിശ്വസിച്ചാൽ നമുക്ക് ഈ ലോകത്തിലെ ഈ ലോകത്തിൻ്റെ എല്ലാ നിത്യമായ സാക്ഷാൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും വീണ്ടും അവൾ എഴുതി വെച്ചു നമ്മുടെ മുമ്പിൽ സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ ദൈവം നമുക്ക് മറ്റൊരു വാതിൽ തുറന്നു തരും എന്നാൽ ഇന്നനേകർ ഈ അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ പുതിയ വാതിൽ അനേകർ കണ്ടെത്തുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതല്ലേ സത്യം നാം ഇന്നും നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളിലേക്ക് നോക്കി നിരാശപ്പെട്ടിരിക്കുകയല്ലേ കിടക്കുന്ന ചില വാതിലുകൾ ഇനി ഒരിക്കലും അത് തുറക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നമ്മുടെ ഉള്ളിലെ ചിന്ത എന്നാൽ നാം ഒന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ ഒരു വാതിൽ നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ നമുക്കൊരു പുതിയ വാതിൽ തുറന്നു തരുവാൻ ജീവനുള്ളൊരു ക്രിസ്തു ഉണ്ട് ജീവിക്കുന്നവനായ യേശുവുണ്ട് യേശുണ്ട് നിങ്ങളാ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അടഞ്ഞ വാതിലിലേക്കുള്ള നിങ്ങളുടെ നോട്ടം നിർത്തിയിട്ട് ജീവനുള്ള ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുയർത്തി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിൽ തുറന്നു തരുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ജീവിക്കുന്നുണ്ട് നമുക്ക് പുതിയ വാതിൽ തുറന്നു തരുന്ന ഒരു ജീവനുള്ള ദൈവം ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവനിൽ വിശ്വസിക്കുക നിങ്ങൾ അവനിൽ ആശ്രയിക്കുക നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുക യേശു ജീവിക്കുന്നുണ്ട് യേശു ജീവിക്കുന്നുണ്ട് നമുക്ക് സന്തോഷം തരുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ സങ്കടവും ദുഃഖവും നെടുവീർപ്പും മാത്രം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് എന്താണ് സന്തോഷിക്കാനുള്ളത് നമുക്ക് എന്തിൽ സന്തോഷിക്കാൻ കഴിയും നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഭാവിയിലേക്ക് നോക്കി നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ മക്കളിലേക്ക് നോക്കി നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ആരോഗ്യത്തിലേക്ക് നോക്കി നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്തിനാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എല്ലാം നിരാശാജനകമായ സാഹചര്യങ്ങളല്ലേ ഒരുപക്ഷെ നാം ഒരു തീരാരോഗിയായിരിക്കാം നാം ഒരു കടബാധ്യതയിൽപ്പെട്ട അലയുന്ന ആളായിരിക്കാം ഇന്ന് അനേക കുടുംബങ്ങൾ കടബാധ്യതയുടെ ഒരു ബന്ധനത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു തീരാരോഗിയാണോ കടബാധ്യതയിൽപ്പെട്ട അലയുന്ന ഒരു മനുഷ്യനാണോ നിരാശയിൽ നിരാശിയിൽ വലഞ്ഞുപോയൊരു മനുഷ്യനാണോ നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറന്നു തരുന്ന യേശുക്ക് സുജീവിക്കുന്നുണ്ട് യേശു ജീവിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് സന്തോഷിക്കാൻ എന്താണ് പ്രിയപ്പെട്ടവരേ വക ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒമ്പതാം സങ്കീർത്തനം പതിനാലാം ബാക്കി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അവിടെ സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ സന്തോഷം ദാവീദ് കണ്ടെത്തിയ സന്തോഷം എവിടെയാണ് എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട് ഒമ്പതാം സങ്കീർത്തനം പതിനാലാം വാക്യം ഞാൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവി പറയുകയാണ് നീ എനിക്ക് തന്ന രക്ഷയിൽ ഞാൻ സന്തോഷിക്കുമെന്ന് ഒരു വിശ്വാസിക്ക് ഒരു ദൈവം ഇതിനെ സന്തോഷിക്കാനുള്ള ഒന്നാമത്തെ വിഷയം ദൈമവന് നൽകിയ സൗജന്യമായ രക്ഷയിലാണ് ദാവീദിനെ ലോകപ്രകാരം നോക്കിയാൽ സന്തോഷിക്കാൻ അനേക വിഷയങ്ങളുണ്ട് ദാവീ ഇതൊരു രാജാവാണ് ദാവീദിന് സിംഹാസനമുണ്ട് ദാവീദിന് കൊട്ടാരമുണ്ട് ദാവീദിന് അന്തപ്പുരങ്ങളുണ്ട് ദാവീദിന് ഭാര്യമാരുണ്ട് നല്ല മിടുക്കന്മാരായ മക്കളുണ്ട് എല്ലാ സന്തോഷത്തിനുള്ള എല്ലാ വകിയുമുണ്ട് എന്നാൽ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി ഇതൊന്നും നിലനിൽക്കുന്ന സന്തോഷങ്ങളല്ല ഇതെല്ലാം ശവക്കുഴിവരെ മാത്രം നിലനിൽക്കുന്ന സന്തോഷങ്ങളാണ് ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് ഈ സന്തോഷം നിലനിൽക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും ശാശ്വതമായ സന്തോഷമല്ല എന്ന് ദാവീദിന് ആ ഒരു ആത്മീയ സുബോധം കിട്ടി പിന്നെ എന്തിനാണ് ദാവീദ് സന്തോഷം കണ്ടെത്തിയത് ദൈവം കൊടുത്ത സൗജന്യമായ രക്ഷയിൽ പ്രിയപ്പെട്ടവരെ ഈ രക്ഷയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ ഈ രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഈ രക്ഷയുടെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ ഈ രക്ഷയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ ദാവീദ് പറയുകയാണ് ദൈവം എനിക്ക് തന്ന രക്ഷയിൽ ഞാൻ സന്തോഷിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ രക്ഷയെന്ന് പറയുന്നത് എന്താണ് രക്ഷ അത് നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്ന് പറയുന്നത് എബ്രാഹിം ലേഹനൻ രണ്ടാം അധ്യായം മൂന്നോ നാലോ വാക്കി നമുക്ക് വായിച്ച് കേൾക്കാം അവിടെ പൗലോസ് ഈ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് ദാൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര ഇത്ര വലിയ വലിയ രക്ഷ രക്ഷ നാം പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും പ്രിയപ്പെട്ടവരെ വലിയൊരു നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്ന് പറയുന്നത് നിത്യമായ നരകത്തിൽ നിന്നുള്ള മോചനമാണ് രക്ഷ എന്ന് പറയുന്നത് നിത്യ ശിക്ഷാവിധി നിത്യനരകം ഒരിക്കലും അവസാനിക്കാത്ത ആ തീ പൊയ്കയിൽ നിന്നുള്ള മോചനമാണ് വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ രക്ഷ അനുഭവിച്ചോ ഈ രക്ഷ സ്വന്തമാക്കിയോ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതിലാണോ ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ച് ഈ നിത്യരക്ഷയുടെ ഓഹരിക്കാരായി നിങ്ങൾ തീർന്നു പ്രിയപ്പെട്ടവരെ നിത്യ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളീ രക്ഷ ജീവിക്കുന്ന കാലത്ത് അനുഭവിക്കണം മരിച്ചതിന് ശേഷമല്ല രക്ഷ അനുഭവിക്കേണ്ടത് മരിച്ചതിന് ശേഷം രക്ഷയ്ക്ക് വഴിയില്ല ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനായി സ്വന്തുന്ന എന്തിനാണ് ഈ ഭൂമിയിൽ ദൈവം ആയി ആരോഗ്യം തന്നിരിക്കുന്ന എന്തിനാണ് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് കേൾവിശക്തിയും കാഴ്ചശക്തിയും ആരോഗ്യവും ബുദ്ധിയും ഓർമ്മയും എല്ലാം തന്നിരിക്കുന്ന എന്തിനാണ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മനുഷ്യൻ അനുഭവിക്കാനാണ് മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പല പ്രായത്തിലുള്ളവരുപക്ഷെ ഈ വചനം കേൾക്കുന്നുണ്ടാവാം നിങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ഇതരാണോ നിങ്ങൾ രക്ഷ അനുഭവിക്കുന്നുണ്ടോ ഈ രക്ഷയുടെ അനുഭവത്തിന് നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്നും അനേകരുടെ ഇന്ന് മനുഷ്യൻ്റെ ചോദ്യം എന്താണെന്ന് അറിയാമോ എന്താണ് ഈ രക്ഷയ്ക്കുള്ള വഴിയെന്ന് എന്താണ് ഈ രക്ഷയുടെ മാർഗം രക്ഷിക്കപ്പെടണമെന്ന് അനേകർക്കുണ്ട് പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ സെലോമോൻ സഭാപ്രസംഗ പുസ്തകത്തിൽ പറയുന്നുണ്ട് പട്ടണത്തിലേക്ക് അനേകർക്ക് എത്തണമെന്നുണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ എത്തണമെന്നുണ്ട് പക്ഷെ വഴിയറിഞ്ഞുകൂടാ അനേകർ വഴിതെറ്റി നടക്കുകയാണ് രക്ഷയ്ക്കുള്ള മാർഗം അഴിയ അറിയാതെ രക്ഷയുടെ വഴിയാണെന്ന് ധരിച്ചുകൊണ്ട് അനേകർ രക്ഷയുടെ മാർഗത്തിൽ കൂടി അല്ലാതെ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകരുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു ചോദ്യമാണ് അപ്പോ സ്വല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പതാമത്തെ വാക്യത്തിൽ അപ്പോസോലായ പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം യജമാനന്മാരെ ഞാൻ ചെയ്യണമെന്ന് ഇത് മനുഷ്യജാതിയുടെ ഒരു ചോദ്യമാണ് യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിക്കണമെന്നുണ്ടോ എനിക്ക് പക്ഷേ എന്താണ് മാർഗം യജമാനന്മാരെ ഞാൻ രക്ഷ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ ചോദ്യമാണ് ലൂക്കോസിന് അസുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കർത്താവിന് ശിഷ്യന്മാർ ചോദിച്ചു കർത്താവ് ഇത് ആർക്ക് കഴിയും ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്നതാണോ ഈ രക്ഷ എന്ന് പറയുന്നത് ഇത് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് കർത്താവിനോട് ഒരു ചോദ്യമാണ് കർത്താവേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്ര പ്രയാസമാണെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു പ്രമാണിയായ ധനവാനായ ഒരു ചെറുപ്പക്കാരൻ വന്നു കർത്താവിനോടുകൂടി ചോദിക്കുകയാണ് കർത്താവേ എനിക്ക് നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ട് എനിക്ക് രക്ഷ പ്രാപിക്കണമെന്നുണ്ട് ഞാൻ എന്തു ചെയ്യണം കർത്താവിനോട് എന്നെ വഴിയെല്ലാം കൊടുത്തു നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി നിത്യജീവൻ ലഭിക്കാതെ അവൻ മടങ്ങിപ്പോയി കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് എളുപ്പമെന്ന് കർത്താവ് പറഞ്ഞു ഇത് കേട്ടവരെല്ലാവരും അവരുടെ ഉള്ളൊരു സംശയം ഇങ്ങനെയാണെങ്കിൽ ഇത്ര പ്രയാസമാണെങ്കിൽ ആർക്ക് കഴിയും ഈ രക്ഷ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും യജമാനന്മാരെ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്തു ചെയ്യണം ഇത് അനേകരുടെ ഹൃദയത്തിലെ ഒരു ചോദ്യമല്ലേ ഇത് മനുഷ്യജാതിയുടെ ചോദ്യമാണ് പ്രിയപ്പെട്ടവർ കാരണം എന്താണ് രക്ഷകനെ അറിഞ്ഞുകൂടാ ഇത് അനേകർ കർമ്മ മാർഗ്ഗങ്ങളിലേക്കും ഇത് അവരുടെ പ്രവൃത്തികൾ കൂടി രക്ഷ നേടാൻ ആഗ്രഹിക്കുകയാണ് രക്ഷ സൗജന്യമാണ് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് ഇത് സൗജന്യമായി സ്വർഗത്തിലെ ദൈവം മനുഷ്യന് സൗജന്യമായി തരുന്ന ഒരു സമ്മാനമാണ് രക്ഷ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു ശാശ്വതമായ സന്തോഷം എൻ്റെ ഹൃദയത്തിലുണ്ടോ ഞാൻ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ ഇതിനാണോ നിത്യജീവൻ്റെ ഉറപ്പൻ്റെ ഹൃദയത്തിലുണ്ടോ ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞോ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിച്ചോ സന്തോഷത്തിൻ്റെ വഴി എന്താണ് പ്രിയപ്പെട്ടവരെ രക്ഷയ്ക്കുള്ള വഴി എന്താണ് യജമാനന്മാരെ ഞാൻ രക്ഷപ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് അതിനപ്പൊസ്ഥലായ പോലീസ് പറഞ്ഞ മറുപടി എന്താണ് വിശ്വസിക്കുക വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കും പ്രിയപ്പെട്ടവരെ രക്ഷ നമുക്ക് വേണമോ വ്യക്തിപരമായ രക്ഷ അനുഭവിക്കുവാൻ കുടുംബമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും രക്ഷിക്കപ്പെടും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ദൈവത്തിന് സ്തോത്രം രക്ഷകന്മാർ അനേകരില്ല ഒരേ ഒരാൾ മാത്രമേ രക്ഷകനുള്ളൂ കൂട്ടായ്മ നമ്മൾ രക്ഷിക്കുകയില്ല വചനം പറയുന്ന ദൈവദാസന്മാർ നമ്മെ രക്ഷിക്കുകയില്ല ആത്മീയ നേതാവും നമ്മളെ രക്ഷിക്കുകയില്ല കർമ്മ മാർഗങ്ങളാലല്ല രക്ഷ വിശ്വാസത്താലാണ് രക്ഷ കർത്തവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷ തരാനാണ് രക്ഷകൻ കാൽവറിയിൽ മരിച്ചത് രക്ഷകനായി ക്രിസ്തുതൻ്റെ രക്തം ചിന്തിയത് അവൻ കാൽവറിയിൽ അടിക്കപ്പെട്ടത് അവൻ കാൽ മുറിക്കപ്പെട്ടത് അവൻ കാൽവറിയിൽ തുപ്പലേറ്റത് അവന് ശംഖു കുന്ദം കൊണ്ട് തുറന്നത് അവന് ജീവരക്തം ഊറ്റിത്തന്നത് അവന്റെ പഞ്ച മുറിവുകൾ കൂടി അവന് ജീവരക്തം മുഴുവൻ ഊറ്റിത്തന്നത് പ്രിയപ്പെട്ട സഹോദര നിനക്ക് രക്ഷ തരാനാണ് നീ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനാണ് ഈ രക്ഷയിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയുമോ അപ്പൊ പത്രോസ് പറഞ്ഞു അപ്പൊ സ്വല പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ അത് കാൽവറിയിൽ മരിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ കർത്തവായേശുക്രിസ്തു മാത്രം നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ ഈ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക നിങ്ങൾക്ക് ക്രൂശിലേക്ക് നോക്കാൻ പ്രിയപ്പെട്ടവരെ ക്രൂശിലാണ് മനുഷ്യജാതിയുടെ രക്ഷ ഒരുക്കിയത് ക്രൂശിലാണ് രക്ഷകൻ പിടഞ്ഞ് മരിക്കുന്നത് ക്രൂശിലാണ് യേശുവിൻ്റെ ഒഴുകുന്നത് ആ രക്തത്തിലാണ് രക്ഷ ആ രക്തത്തിലാണ് പാ മോചനം ആ രക്തത്തിൽ കൂടിയാണ് സ്വർഗരാജത്തിലേക്കുള്ള പ്രവേശനം ഈ നിമിഷം നിങ്ങൾ എശക്രിസ്തുവിനെ ക്രൂശിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതുവരെ സഹോദര നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചാലും പ്രിയപ്പെട്ട ദൈവ ഇതഹ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കെടുതികൾ സംഭവിച്ചാലും എത്ര വലിയ പാപം സംഭവിച്ചാലും എല്ലാം കഴുകുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് ആ രക്തം ഇന്ന് നമ്മോട് ഗുണകരമായി സംസാരിക്കുകയാണ് ആ രക്ഷൻ്റെ രക്ഷകന്റെ പാദത്തിലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് രക്ഷകനായ ക്രിസ്തുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക രക്ഷകനായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുക രക്ഷകനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക നിങ്ങൾ അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക പാപത്തോട് യാത്ര പറയുക ഈ രക്ഷകന്റെ പാദത്തിൽ നിങ്ങളെ ശേഷിക്കുന്ന ആയിസ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷകനും എന്നെ വീണ്ടെടുപ്പുകാരനുമായ യേശുവേ നിൻ്റെ പരിശുദ്ധമായ പാതപീഠത്തിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്നെ രക്ഷിക്കണമേ എന്നെ വീണ്ടെടുക്കണമേ നിന്റെ തിരി രക്തത്താലിനെ പിടിവിക്കണമെ സ്വർഗീയ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ നിത്യജീവിൻ്റെ അവകാശം എനിക്ക് തരണമേ കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു മർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു നിന്നെ സ്തുതിക്കുന്നു ഈ വചനം കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എടുത്തവരെ അവർ രക്ഷയിലേക്ക് നടത്തണമേ അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേ